முறியோராகி மேலே நூ அதாரை
ഭാഗ്യം സകല വംശങ്ങളെ നിന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. എന്തെന്നാൽ ശക്തനും പരിശുദ്ധ നാമമുള്ളവനുമായ കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്നു. പരിശുദ്ധയമ്മേ, നിന്റെ കരുണയ്ക്കായി അപേക്ഷിക്കുന്ന ഞങ്ങളിൽ മനസ്സലിഞ്ഞ് ഞങ്ങളുടെ രോഗങ്ങളെ നീക്കി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ദുർമതികളും ദുരാഗ്രഹികളുമായ അധികാരികളിൽ നിന്നും അസൂയാരുക്കളായ വഞ്ചകരുടെ ഒളിയമ്പുകളിൽ നിന്നും കെണികൾ മറച്ചു വച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നും അധർമ്മത്തിലേക്ക് നയിക്കുന്ന പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. വന്നതും വരുന്നതും വരുവാനിരിക്കുന്നതുമായ സകല സങ്കടങ്ങളിലും ആപത്തുകളിലും നീ ഞങ്ങൾക്ക് താങ്ങുന്നടലുമായിരിക്കണമേ. പരിശുദ്ധയമ്മേ, ശിശുക്കളെ ബാലാരിഷ്ടത കൂടാതെ ആരോഗ്യത്തോടെ വളർത്തണമേ. വിദ്യാർത്ഥികളെ ദൈവഭയവും ഗുരുഭക്തിയും ഉള്ളവരാക്കി തീർക്കണമേ. വൃദ്ധന്മാരെയും വൃദ്ധകളെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും കാത്തുകൊള്ളണമേ. വിധവകൾക്ക് നീ താങ്ങുന്നടലുമായിരിക്കണമേ. അനാഥരെ സംരക്ഷിച്ച് സഹായിക്കണമേ. കാണാതെ പോയി ഒരു സമാധാനത്തോടെ തിരിച്ചു വരുമാറാകണമേ. സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് മക്കളെ നൽകി സന്തോഷിപ്പിക്കണമേ. ദരിദ്രരെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും ആശ്വസിപ്പിക്കണമേ. വിവിധതര രോഗങ്ങളിൽ നിന്നും പ്രകൃതി കോപങ്ങളിൽ നിന്നും ഞങ്ങളുടെ അധ്വാനങ്ങളെയും ദേഹങ്ങളെയും കന്നുകാലികളെയും സംരക്ഷിച്ച് സമാധാനവും ഐശ്വര്യവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഇടിനാദത്തിൽ തൻ്റെ ഭുജവേരും പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിന്മേൽ തൻ്റെ ചിറക് ബന്ധിക്കുന്നവനുമായ സൃഷ്ടാവിനെ താരാട്ടുപാടി ഉറക്കിയമ്മേ. ഞങ്ങൾ വിശുദ്ധ റൂഹായുടെ ആലയങ്ങളായി ഞങ്ങളുടെ ഹൃദയങ്ങൾ വിശുദ്ധിയിൽ വളർന്ന് ദൈവപ്രസാദകരമായ സ്തുതികളും ഗീതങ്ങളും ഞങ്ങളുടെ നാവുകളിൽ നിന്ന് ഉയരുവാൻ നിന്റെ ഏകജാതനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മാതാവേ, നിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾക്ക് ഞങ്ങളുടെ വാങ്ങിപ്പോയ സ്ഥിതിവിശ്വാസികളായ മാതാപിതാക്കന്മാർക്കും സഹോദരിയെ സഹോദരങ്ങൾക്കും ഇപ്പോഴുമില്ല ഇപ്പോഴും എന്നേക്കും കോട്ടയും അഭയസ്ഥാനവുമായിരിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം റിയലൈസേറ്റ് ചൊല്ലണം. കുറിയേതായി സോ കുറിയേതായി സോ.
ശുദ്ധിമതിയായ കന്യാമറിയാം അമ്മയുടെ മഹാവലിയ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ആപത്തനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും നിങ്ങളിൽ രോഗികളായിട്ടുള്ള ഒരു സൗഖ്യമാക്കുകയും മനോഭാരങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ഇരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും നൽകുകയും ആപത്തനർത്ഥങ്ങളിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും പൈശാച ഉപദ്രവങ്ങളിൽ നിന്നും ദുഷ്ടമനുഷ്യരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും മഹാമാരിയിൽ നിന്നും നിങ്ങളെ കാത്തു സംരക്ഷിക്കുകയും നിങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.